ഹലോ എല്ലാവർക്കും സോഫിസ്നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതിൻ്റെ പേര് ബയോ ബൺസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ബണ്ണ്, സാധാരണ ബണ്ണ്. ഇത് ആവിയിൽ പുഴുങ്ങി ഉണ്ടാക്കണം ബണ്ണ്. നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ പിള്ളേർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ബണ്ണ്. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് നല്ല സൂപ്പർ സാൻഡ്വിച്ച് മോഡലാക്കി എടുക്കാം. നമുക്ക് തുടങ്ങിയാലോ ബയോ ബൺസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2.5 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, 1.5 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ്, ഏത് ഈസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/3 കപ്പ് വാം വാട്ടർ ചെറു ചൂടുവെള്ളം, 1/2 കപ്പ് ചൂടുപാല്, ചെറിയ ചൂടുള്ള പാല്. ഇത് നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ബയോ ബൺസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പാലും വെള്ളവും ഈസ്റ്റും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് ചെറിയ ചൂടുള്ള 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ചൂടുള്ള 1/3 കപ്പ്, ഒരു കപ്പിന്റെ 1/3 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചെറിയ ചൂടുള്ള വെള്ളം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ 2.5 കപ്പ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് ആക്കാം, ഒരു വലിപ്പമുള്ള പാത്രത്തിലേക്ക്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ സാൾട്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഈ ഐറ്റംസ് മിക്സ് കൂട്ടി നമുക്ക് മിക്സ് ചെയ്യാം. പഞ്ചസാര നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്, ബാക്കി പഞ്ചസാര അത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഈസ്റ്റിന്റെ കൂടെ മിക്സ് ചെയ്യാം. ഒന്ന് അലുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഇത്തിരി വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൂടെ ഇട്ടാലും കുഴപ്പമില്ല, പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ നമുക്ക് ഈ കൂടെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ മൈദയും ഉപ്പും ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിന് ശേഷം നമുക്ക് നടുക്കൊരു കുഴി ഉണ്ടാക്കാം. ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള നമ്മുടെ പഞ്ചസാര ഇതിൻ്റെ നടുക്കേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയുടെ കൂടെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് പഞ്ചസാര മെൽറ്റ് ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് കുറേശ്ശെ സൈഡിൽ നിന്നൊക്കെ ഇട്ട് എടുത്ത് നമുക്ക് ഈ മാവ് നന്നായി കുഴച്ച് ഇനി നമുക്ക് കൈകൊണ്ട് കുഴക്കാം. നന്നായിട്ട് ചപ്പാത്തിയൊക്കെ കുഴക്കണ പോലെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ കുഴക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ആ കൂടെ ഞാൻ ഓയിലിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണേ. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നല്ല ഫൈനായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്.
അത് ഒരു ഓയിൽ വെട്ടി പാത്രത്തില് ഞാൻ ആ കുഴക്കാനെടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് ഓയില് അടിയിലാക്കി മുകളിലേക്കും ഈ മാവിന്റെ മുകളിലേക്കും ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് ഫെർമെന്റേഷന് വേണ്ടിയിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കുകയാണ്. ഈ കുഴച്ച മാവ് ചൂട് സമയമൊക്കെ ആണെങ്കിൽ വേഗം പൊങ്ങി വരും. ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ആകുമ്പോൾ പൊങ്ങും. അപ്പോൾ എപ്പോഴാണ് അത് ഡബിൾ സൈസായിട്ട് വരാന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ ഡോ ശരിയായിട്ടുണ്ട്, ഓയിലൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു നനഞ്ഞ ടവൽ വെച്ച് ഒന്ന് കവർ ചെയ്യാം. ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ. രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബയോ ബൺസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ബയോ ബൺസിന്റെ ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയാലോ. അതിന് അതിൻ്റെ സാധനങ്ങൾ ഒരു ഒരു കപ്പ് ചിക്കൻ എല്ലില്ലാതെ ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും മാത്രം ചേർത്ത് വേവിച്ച് ചെറുതായിട്ട് ചീന്തി എടുത്താണിത്. ഇതൊരു കപ്പ്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂടുതൽ കുറവൊക്കെ ചേർക്കാം. പിന്നെ ഒരര കപ്പ് മയണൈസ്, അതും നമുക്ക് ഇഷ്ടമനുസരിച്ച്, കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, അവനവൻ്റെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം, റോ ആയിട്ട് കഴിക്കുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതെല്ലാം ചേർക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബേജ് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതും ഒരു കപ്പ്. പിന്നെ ഒരു അര കപ്പിന് താഴെ എടുത്തിട്ടുള്ളൂ തക്കാളി. ഇവിടെ അധികം ചേർക്കണ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ഒരു ചെറിയ ഒണിയൻ സവാള ചോപ്പ് ചെയ്തത്. ഇത്ര ഐറ്റംസാണ് ഞാൻ ഇതിന് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ഫില്ലിങ് ആയിരിക്കും. നമുക്ക് മിക്സ് ചെയ്താലോ. ഞാൻ ഈ വെജിറ്റബിൾസിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആദ്യം തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ അര കപ്പ് മയണൈസ് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. മയണൈസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അടുത്ത എപ്പിസോഡിൽ. മയണൈസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു ടീസ്പൂൺ കണക്കാക്കി കുരുമുളക്, പിന്നെ ആവശ്യത്തിന് എരിവ് അനുസരിച്ച് നമുക്ക് ചേർക്കാം. കൂടുതൽ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറവാണെങ്കിൽ അങ്ങനെ. ഉപ്പ് ഞാൻ ഒരു നുള്ളു മാത്രമേ ചേർത്തിട്ടുള്ളൂ. മയണൈസിൽ ഉപ്പുള്ളത് കൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പം എല്ലാവരും ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം. മയണൈസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടായിരിക്കും, അല്പം ഉപ്പേ വേണ്ടി വരുള്ളൂ. നമ്മുടെ ബയോ ബൺസിൻ്റെ മാവ് ഇവിടെ പൊങ്ങി ഡബിൾ സൈസായിട്ടിരിക്കുകയാണ്. ഡബിൾ സൈസ് ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി പരത്തി ബൺസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് പരത്താനുള്ള കല്ലിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മാവ് അതിലേക്ക് ഇടാം. മാവ് നമുക്കിങ്ങനെ പരത്താം, കൈകൊണ്ട് പരത്തി കൊടുക്കാം. പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് നല്ല സുഖമാണിത് പരത്താനായിട്ട്. ഈസി ആയിട്ട് നമുക്ക് ഇതിനോട് പരത്തിയെടുക്കാൻ പറ്റും. ഒരു കാലിഞ്ച് കനത്തിലിരിക്കുന്ന ആയിരിക്കും നന്നാവുക. എല്ലായിടത്തും ഒരേപോലെ കനക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ചപ്പാത്തി റോളർ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. പാത്രോ അല്ലെങ്കിൽ റൗണ്ടിലുള്ള എന്തെങ്കിലും കട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന്
ബാക്കിയുള്ള ഭാഗങ്ങൾ റൗണ്ട് അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും നമുക്കിത് പരത്തി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ചുകൂടി ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിലുണ്ട്, അതുകൊണ്ട് ഒരുപാട് ബ്രഷ് ചെയ്യേണ്ട വരുന്നില്ല. ഞാൻ ഈസി ആയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് പോകണമെന്ന് മാത്രം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, എല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. പതുക്കെ ചപ്പാത്തി റോൾ വെച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് ഒന്ന് പരത്തി കൊടുക്കാം. ഞാൻ പരത്തി കഴിഞ്ഞു. ഇത് വീണ്ടും ഒരു നനഞ്ഞ ടവൽ വെച്ച് മൂടി ഒരു 20 മിനിറ്റ് കൂടി വെക്കാം. ഒന്നുകൂടി ഒന്ന് പൊങ്ങി സോഫ്റ്റ് ആയിട്ട് വരും. സ്റ്റീമർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അല്പം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ബയോ ബൺസ് വെക്കുന്ന സ്ഥലത്ത് ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ചു. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് സ്റ്റീം ചെയ്യാം. അങ്ങനെ നമ്മുടെ ബയോ ബൺസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബയോ ബൺസ്. കണ്ടോ, ഓപ്പൺ ചെയ്യാൻ പറ്റും ബയോ ബൺസ്. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുവരെ മുഴുവനായിട്ട് ഓപ്പൺ ചെയ്യാതെ ഒരു ഹോൾ പോലെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കി എടുക്കാം. കണ്ടോ, ഇവിടെ മാത്രം ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ പിട്ട് പോരാണ്ടിരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു തരട്ടെ. ഇതിപ്പോ നമ്മുടെ വെജിറ്റബിളും ചിക്കനും എല്ലാം മിക്സ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഇത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. വേണമെങ്കിൽ വല്ല ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഇങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്ത് നമുക്ക് വെക്കാം. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുവരെ തുറക്കാം. തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഈസിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആയിട്ടാണ്. ബ്രെഡ് ഒന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട. നല്ല ഹൈജീനിക് ആയിട്ട് നമുക്ക് വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരായിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി അടുത്ത ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത തോരം തുറക്കാം. നമുക്ക് സോസ് വെച്ച് കൊടുക്കാം. ഇനി മയണൈസോ സോസോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത്. ഇത് ഞാനൊരു സോസാണ്. നമുക്ക് തയ്യാറാക്കുന്ന സോസോ വാങ്ങിക്കണ ടൊമാറ്റോ കെച്ചപ്പോ ഏതാ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ചിക്കൻ നല്ലൊരു സാൻഡ്വിച്ചായി. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബയോ ബൺസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാവും. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.